ഹലോ അപ്പോൾ നമ്മുടെ ഈ റിസോർട്ടിൽ റിക്രിയേഷൻ സെന്ററിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ എൻ്റെ ലക്ഷ്യത്തിൽ കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ഗെയിംസിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഉണ്ടല്ലോ ടേബിൾ ടെന്നീസ് പിന്നെ അതുപോലെ തന്നെ എൻജോയ്മെന്റിനുള്ള എല്ലാവിധ കാര്യങ്ങളും ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് അറിയുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്യാരം ബോർഡ് കളിക്കാം ഓക്കെ അതേപോലെ തന്നെ കുട്ടികൾക്ക് സൈക്കിൾ ഉണ്ട് പിന്നെ ബുദ്ധിപരമായിട്ട് നീക്കങ്ങൾ നടത്താൻ പറ്റിയ ഗെയിം ചെസ് പിന്നെ ബില്ലിയാർഡ്സ് അപ്പോ അത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഗെയിംസ് കളിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പുറത്ത് ജിമ്മ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഓക്കെ അപ്പോ ഡെയിലി ജിമ്മൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ അവരുടെ ആ ഡെയിലി റൂട്ടീൻ ഇല്ലേ എന്നും ചെയ്യുന്ന കാര്യം മുടക്കൊന്നും വേണ്ട അവർക്ക് ജിമ്മും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ പിള്ളേർ കയറി തകർക്കുകയാണ് നല്ല നല്ല ട്രെഡ്മിൽസും എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കിപ്പിംഗ് റോപ്പ് ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗങ്ങൾ അല്ലെങ്കിൽ റിക്രിയേഷൻ ആയിട്ട് മാനേജ്മെന്റ് കൊടുക്കുന്ന സൗകര്യം ജിമ്മിന്റെ എല്ലാവിധ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ ഡംബിൾസ് അതുപോലെ തന്നെ ഷോൾഡറിന് അടിക്കണം ഒരു മെഷീൻ തന്നെ പല നമ്മൾ ഇത് ബൈസിപ്സിനും കടക്കുന്നുണ്ട് ദച്ച് നല്ല ഓട്ടം ട്രെഡ്മില്ലിൽ ആഹാ ഇനാമ് ഇനാമേ ആ അടിക്കി അതന്നെ ആ പോരുണ്ട് ആസാന് ഫറാൻ എല്ലാവരും ഉണ്ട് അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ ആ ഒരു ഫെസിലിറ്റീസ് ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് കവർ ചെയ്തത് പിന്നീട് കളിക്കാൻ തുടങ്ങി ഓരോ ഗെയിമായിട്ട് അടിപൊളി ഞാനും ദച്ചും കൂടിയിട്ട് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആസാനിട്ട് ആസാന് സൈക്കിൾ എടുത്ത് റൗണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിട്ട് കളിക്കാൻ വന്ന് ഉഷാറാണ് ഈ ഒരു സ്ഥലത്തേക്കൊക്കെ പോയാലേ നമ്മൾ കുട്ടികളുടെ ആ ഒരു ഏജിലേക്ക് ചുരുങ്ങണം അവരായിട്ട് കളിക്കണം അവർക്ക് മാക്സിമം എൻജോയ്മെൻറ്റ് കൊടുക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് മാസത്തിൽ പിടിച്ചെടുക്കാനൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടട്ടാ വെറുതെ ആണ് ഒരു കാര്യമില്ല അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എല്ലാം എല്ലാ ഗെയിമും ഞങ്ങൾ അടിപൊളിയായി കളിച്ചു ഇതിപ്പോൾ ക്രിക്കറ്റിൻ്റെ ബോള് ഒരു നെറ്റ്സ് പോലെ ഉഷാറാണ് ഓക്കെ അപ്പം ഇങ്ങനെ ഓരോന്ന് ചെയ്തു തുടങ്ങി ഞങ്ങൾ നോക്കിയ ഓപ്പൺ ടെറസിലുള്ള വ്യൂ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടാ വേറെ ലെവല് ഇത് ഞങ്ങൾ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉച്ചക്ക് പോവും 12 മണിക്കാണ് ഇവിടെ ചെക്ക് ഔട്ട് 2 മണിക്ക് ചെക്ക് ഇന്നും അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോ അതിന് ശേഷമുള്ള വീഡിയോ എല്ലാം കാണാൻ നോക്കണം അപ്പോൾ അങ്ങനെ നോക്കി അടിപൊളി ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ സൂപ്പറല്ലേ അത് ഹിൽ സ്റ്റേഷനാണ് അപ്പം നല്ല നല്ല രസമായിട്ട് എല്ലാം കാണാം നമുക്ക് ഞങ്ങൾ വന്നപ്പോൾ മുതൽ ചെറുതായിട്ട് മഴ ഉണ്ട് കേട്ടോ അത് രസമാണ് ഓവർ തണവില്ല ഓഫ് സീസൺ അല്ലേ കുഴപ്പമില്ല അപ്പം അങ്ങനെ വിശേഷങ്ങൾ ഓക്കെ ഇതാണ് നമ്മുടെ റൂമുകളിൽ നിന്നുള്ള വ്യൂ പിന്നെ ഈ ഓപ്പൺ ടെറസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആസ്വാദ വ്യൂ ഉണ്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു പക്ഷെ അതിൻ്റെ ഒരു തുടർച്ചയാണിത് ഇപ്പോൾ നല്ല ഹിൽ സ്റ്റേഷൻ എന്തായാലും നമുക്ക് മനസ്സിനൊക്കെ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു 2 ദിവസമൊക്കെ വന്ന് നിൽക്കൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പിന്നെ ഈ ഓപ്പൺ ടെറസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് പൂക്കളുള്ള ചെടികളൊക്കെ കാണാം പിന്നെ തേയിലത്തോട്ടം കാണാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ വരണം ഇവിടെ വന്ന് നിൽക്കാനുള്ളത് ഹലോ അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഒരു പൂള് ചാടി ത്രിമ്പിൾസ് അടിച്ച് പൊളിക്കാൻ പോവാണ് ഓൾറെഡി ചാടി കഴിഞ്ഞ് നമ്മുടെ ക്യാമറയുടെ പുറകിലുള്ള ആള് വരാൻ ലേറ്റായി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചാടാൻ പോവാണ് നോക്കിക്കോ വെള്ളത്തേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു ലോകമല്ല എല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് തരുന്നതാണ് അത്രക്ക് രസമുണ്ട് ഇവരെ പൂളും എല്ലാ കാര്യങ്ങളും എല്ലാവരും ഇറങ്ങിയിട്ട എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൂടെ വന്ന എല്ലാവരും ചാടി തിമിർത്ത് കളിച്ച് അടിച്ച് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു എൻജോയ്മെൻറ്റ് വേറെ എവിടെയും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ കളിക്കുകയാണ് ബോളൊക്കെ എറിഞ്ഞ് അടിപൊളി കളിക്കും കുട്ടികളും വലിയവരും എല്ലാവരും
അടിച്ചു പൊളിച്ച് കളിക്കണം, രസാണ്. അതാണ് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം എൻജോയ് ചെയ്യണം. നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യണം. അവിടെ ഇൻഡോർ ഗെയിംസ് മാത്രമല്ല, ഇതുപോലത്തെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പല നമുക്ക് ഔട്ട്ഡോർ സൈക്കിൾ ഓട്ടാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സൈക്ലിംഗ് ചെയ്യുന്നില്ല അധികം, കാരണം എന്താ വെച്ചാൽ മഴയല്ലേ. അപ്പോൾ മാക്സിമം നമ്മൾ ഈ വകളിലെ പൂളിലൊക്കെ ഉള്ള എൻജോയ്മെൻറ്റാണ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഈ ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ വീഡിയോ ചെയ്യണതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇങ്ങനെ നമ്മുടെ ആ ഒരു ഹാപ്പിനെസ്സാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോൾ ഹാപ്പിനെസ് ഇരട്ടിക്കും. അതുപോലെ ദുഃഖം നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ദുഃഖം കുറയുകയാണ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യണ വഴി നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും, ആ നമുക്കും പോകണം അല്ലെങ്കിൽ അങ്ങനെ നമുക്കും പറ്റും. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്ഫുള്ളായുള്ള ലൈഫില്ലേ, അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഒരു ചെറിയൊരു എൻജോയ്മെൻറ്റ്, കുട്ടികളെ മക്കളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യുക, നല്ല അടിപൊളിയായിട്ടുള്ള വർഷങ്ങളിലേക്ക്. ഇപ്പോൾ നോക്കിയേ, രണ്ടാൾ എക്സ്ട്രീം എൻസാണ് ചാടുന്നത്. ഒന്ന് വലിയ മാമയാണ്, ഒന്ന് ഫാമോനാണ്, രണ്ടാമത്തെ മാമയുടെ മോന്. ചാടണം നോക്കി, ഇത് എങ്ങനെ പറ്റുക. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏജ് ഈസ് ഓൺലി എ ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു യങ് ആയിട്ടിരിക്കാനും ആ ഒരു പ്രസരിപ്പ് ഉണ്ടാവാനൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ കുട്ടികളായിട്ട് ടൂറ് പോവുക, അവരായിട്ട് കളിക്കുക, എൻജോയ് ചെയ്യുക. ഫുൾ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ്, കുട്ടികളൊക്കെ അത്ര അധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ പറയില്ല, വീഡിയോയിൽ നിങ്ങൾ കാണുന്നില്ലേ, അത്രക്ക് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് ഇവരെ ഒരുക്കുന്നുണ്ട് കേട്ടോ. ഇത് മഴ ഉണ്ടെങ്കിലും നമുക്ക് ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്, മഴ ഒന്നും കൊള്ളില്ല. ആ ഒരു തണുപ്പത്ത് രാത്രി നമുക്ക് കുറച്ച് തീ കായാന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബ് തന്നെയാണ്, അടിപൊളി. അതുപോലെ തന്നെ നല്ലൊരു ആർട്ടുണ്ട്. പിന്നെ ക്യാമ്പ് ഫയറിനുള്ള ഗാലറി, ക്യാമ്പ് ഫയർ പബ്ലിക് ആണ് കേട്ടോ, നമുക്ക് പ്രൈവറ്റ് അല്ല. പൂള് നമുക്ക് പ്രൈവറ്റ് ആണ്, നമ്മളുള്ളപ്പോൾ ആരും വേറെ ഫാമിലീസ് ഒക്കെ ഉണ്ടെങ്കിലും ആരും വരില്ല പൂള്. അതുപോലെ തന്നെ നിങ്ങൾ ആ മലയുടെ മേശക്ക് നോക്കിയേ, അടിപൊളിയല്ലേ, നല്ലൊരു സീനറി. അപ്പൊ എന്തായാലും നല്ല നല്ല ഫണ്ണും നല്ല സീനറി ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ചാണ്ടീസ് വിൻഡി വുഡ്സ്. അപ്പൊ എല്ലാവരും വരാൻ നോക്കണം. ഇതിനു മുമ്പും ശേഷവും വീഡിയോസ് ഉണ്ടാവും, അപ്പൊ അത് എഡിറ്റിംഗ് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫുൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ടാണ് എഡിറ്റ് ചെയ്യുക. അപ്പൊ അത് ആ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മുമ്പും ഇട്ടുള്ള വീഡിയോസ് കാണണം, ഇതിന് ശേഷം ഇട്ട വീഡിയോസും തീർച്ചയായിട്ടും കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ചാണ്ടീസ് വിൻഡി വുഡ്സിൽ റെസ്റ്റോറൻറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. തീർച്ചയായിട്ടും ഇത്രയും അധികം കസ്റ്റമർ ഒരു എക്സ്പീരിയൻസ് വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു റഷ് വരണമെങ്കിൽ അവരുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി, ക്ലീൻ ആൻഡ് നീറ്റ് അത് കണ്ടിട്ടുണ്ട് കേട്ടോ. അതിൽ യാതൊരു സംശയം എനിക്കില്ല, ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി. തീർച്ചയായിട്ടും ഇനി മൂന്നാർ വരുമ്പോൾ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവർക്ക് എന്തായാലും ഇവരെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും, അത് 100% ഷുവറാണ്. ഓൾറെഡി രണ്ട് ഫാമിലി ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഫുഡിനെ കുറിച്ചിട്ട്, എല്ലാവിധ ഫുഡും, ഏതൊരു ഡിഷായിക്കോട്ടെ, ഇറ്റാലിയൻ ആയിക്കോട്ടെ, യൂറോപ്യൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, എല്ലാം ഷെഫ് നിബു സാറിൻ്റെ ആ ഒരു മേൽനോട്ടത്തിൽ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുഡിൻ്റെ ആ ഒരു ടെക്സ്റ്റർ മാത്രമല്ല, ടേസ്റ്റും അപാര ടേസ്റ്റാണ്. ഞങ്ങളെന്തായാലും വയറ് മാത്രമല്ല മനസ്സും നിറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്, ഇന്ന് 12 മണിക്ക് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യും. പക്ഷേ ഞങ്ങൾ മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മഴയില്ലാന്ന് കണ്ടപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, അടിപൊളി വ്യൂ, അത്രയും ഇഷ്ടപ്പെട്ടു ഇവിടെ നിന്നത്. വെറുതെ പ്രൊമോഷന് വേണ്ടി പറയില്ല, ഇതൊരു പ്രൊമോഷനും അല്ല. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ഇഷ്ടത്തിനായിട്ട് വീഡിയോ എടുത്ത് അത് ഇട്ടു. എന്തിനിട്ടെന്ന് വെച്ചാൽ നമുക്ക് വലിയ വ്യൂ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ ഇനി വരുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ 50 ആൾക്കാരെ കാണുകയുള്ളൂ വെച്ചെങ്കിൽ അവർക്ക് അതൊരു മുതൽക്കൂട്ടാവുമെങ്കിലോ. പിന്നെ മാത്രമല്ല അതൊരു മോട്ടിവേഷനാണ്. വ്യൂ ഒക്കെ വരുന്നത് പിന്നീടുള്ള കാര്യമല്ലേ, നമ്മുടെ പാഷൻ എന്താ, ഇത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലിടുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുക. അപ്പോൾ അത് നമ്മൾ ചെയ്യുക, വ്യൂ ഒക്കെ പിന്നീട് വന്നോളൂന്നേ, അതൊന്നും ഞാൻ നോക്കുന്ന കാര്യമേ അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ 100% ഇഷ്ടമായി. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഇനിയും വരും. അതൊക്കെ തീർച്ചയായിട്ടും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. കളി ഇവരേക്കിട്ടുള്ള കളി, ഇനി മൂത്ത സിസ്റ്ററിനായിട്ട് ഒരു തവണ വരണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിബുസാർ ഞങ്ങൾക്ക് നല്ലൊരു യാത്രയപ്പൊക്കെ തന്നിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. ഓക്കെ, ബൈ ബൈ.